ഗുഡ് മോർണിംഗ് ടീം, എല്ലാവരെയും ഹൃദ്യമായി എസൻഷ്യൽ സെല്ലിംഗ് സ്കിൽസ് വർക്ക്ഷോപ്പിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോമേഷ്യം ജോസഫ്, കേരളത്തിന്റെ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ. ഇന്ന് നമ്മുടെ സെല്ലിംഗ് സ്കിൽസിന്റെ നാലാമത്തെ ഭാഗമാണ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിനും അതുപോലെ ആ ഒരു സെയിൽ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നും സഹായിക്കുന്നു മനസ്സിലാക്കാൻ സഹായിക്കുന്ന സെഗ്മെന്റ് ആണ് ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഒന്നും കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ ആദ്യം ഒബ്ജെക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒബ്ജെക്ഷൻസ് എന്താന്ന് മനസ്സിലാക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒബ്ജെക്ഷൻസ്? ഒന്ന് കമന്റ് ചെയ്യും. എന്താണ് ഒരു ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത്? ഒരു വ്യക്തിയോട് നമ്മൾ മോദിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു, അദ്ദേഹം നിങ്ങളുടെ ഒരു ഒബ്ജെക്ഷൻ പറയാണ്. എന്താണ് ഈ ഒബ്ജെക്ഷൻ എന്ന പദത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ഒരു ഒബ്ജെക്ഷൻ എന്നുകൊണ്ട് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അർത്ഥമാക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഒബ്ജെക്ഷൻ? ഒബ്ജെക്ഷൻസ് ഫീൽഡിൽ നിന്ന് ഫേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ജോയിസ് തടസ്സവാദം. ഓക്കെ, പിന്നെ പറയാം എന്ന് പറയുന്നത് ഐ ഹാവ് നോ ടൈം. സോ ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി നമ്മൾ എന്താണോ പറയുന്നത് അതിന് എതിരായിട്ട് അല്ലെങ്കിൽ തടസ്സമായിട്ട് ഒരു വാദത്തെ ഉന്നയിക്കുന്നതാണ് ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത്. തടസ്സവാദഗതികൾ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. ഒരു ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് ഒരു തടസ്സവാദഗതിയാണ് ഒബ്ജെക്ഷൻ എന്ന് പറയാം. നമ്മൾ മോദി കെയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ പ്രോഡക്റ്റിനെ പറ്റിയോ ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളോട് ഒബ്ജെക്ഷൻസ് പറയാൻ സാധ്യതയുണ്ട്. സോ സാധാരണ നമ്മൾ ഫീൽഡിൽ നിന്ന് ഒരു വ്യക്തിയോട് നമ്മൾ ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ ഒബ്ജെക്ഷൻ എന്താണ്? ഇപ്പൊ എന്താണ് ഒബ്ജെക്ഷൻ എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു വ്യക്തി നിങ്ങളോട് പറയുന്ന തടസ്സവാദഗതിയാണ് ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം സാധാരണയായിട്ട് നിങ്ങൾ നമ്മൾ ഫീൽഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ തടസ്സവാദഗതി ഏതാണ്? കമന്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന തടസ്സവാദഗതി ഏതാണ്? സുലൈമാൻ സാർ പറഞ്ഞു സമയമില്ല എന്ന് ചിലർ പറയും. കറക്റ്റ് ആണ്. ഓക്കെ, സമയമില്ല എന്ന് ചിലർ പറയും. ഓക്കെ, വില കൂടുതലാണെന്ന് ചിലർ പറയും. വില കൂടുതലാണെന്ന് ചിലർ പറയും. ഓക്കെ, ചിലർ പറയും എനിക്കെല്ലാം അറിയാം പക്ഷേ എനിക്കിത് ആവശ്യമില്ല എന്ന് പറയും. ഓക്കെ, റേറ്റ് വളരെ കൂടുതലാണ് ആൾക്കാർ പർച്ചേസ് ചെയ്തില്ല എന്ന് പറയും. ഓക്കെ, പ്രോഡക്റ്റിന്റെ വില കൂടുതലാണെന്ന് പറയാം. അപ്പൊ നമ്മുടെ കൂടുതൽ ഒബ്ജെക്ഷൻസും വിലയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും തടസ്സവാദഗതി പറയാറുണ്ടോ? നിങ്ങളാണ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നത്, നിങ്ങളാണ് വ്യക്തികളോട് വൺ ടു വൺ സംസാരിക്കുന്നത്. ഓക്കെ, ആരും ജോയിൻ ചെയ്യില്ല എന്ന് പറയും. ഓക്കെ ഓക്കെ, ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, മണി ചെയിൻ പോലെയുള്ളതാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല. ഓക്കെ, പ്രൈസ് കൂടുതലാണെന്ന് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പ്രൈസ് കൂടുതലാണെന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു തടസ്സവാദഗതിയാണ്. എനിക്കതിനൊന്നും തീരെ സമയമില്ല. ഓക്കെ, ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ പഴയതല്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഫീൽഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന തടസ്സവാദഗതികൾ. അപ്പം ഒരു ഒബ്ജെക്ഷൻ എന്താണ്? അതായത് ഒരു വ്യക്തി നമ്മൾ എന്താണോ പറഞ്ഞത്, അത് ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്താവാം, അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന തടസ്സവാദഗതികളെയാണ് നമ്മൾ ഒബ്ജെക്ഷൻ എന്ന് പറയാം. സാധാരണഗതിയിൽ ഒബ്ജെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യാം?
സോ ഇതുപോലെ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കണക്കിലെടുക്കുക? നമ്മൾ എന്ത് ചെയ്യും ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ? കമന്റ് ചെയ്യാം. ഓക്കെ, ഒബ്ജക്ഷൻസ്, ഒരു വ്യക്തി നിങ്ങളോട് ഒബ്ജക്ഷൻ പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? നമ്മൾ അവരോടൊന്നും പറയില്ല. ഇപ്പൊ കൂടുതലായിട്ടും വ്യക്തികൾ ഒക്കെ ആർഗ്യൂ ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെതിരെ നമ്മൾ നമ്മുടെ അഭിപ്രായത്തെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ വെക്കും, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ലതാണെന്ന് നമ്മൾ പറയും. ഓക്കെ, അവരെ നമ്മൾ അതുപോലെ സ്വീകരിക്കും. റൈറ്റ്? അപ്പം നമ്മള് ഒബ്ജെക്ഷൻസ് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക, ഒരിക്കലും നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക. നെവർ എവർ റിയാക്ട്. നമ്മളെ ചിന്തിക്കാതെ അതിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും പറയാതിരിക്കുക, ആലോചിച്ച് വേണം മറുപടി കൊടുക്കാനായിട്ട്. കാരണം ഒരു ഒബ്ജെക്ഷൻ ഒരു വ്യക്തി മുൻപോട്ട് വെക്കുമ്പോൾ, ഒരു വ്യക്തി ഒരു ഒബ്ജെക്ഷനെ മുൻപോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം 99% ജെനുവിൻ ഒബ്ജെക്ഷൻസ് ആവാം, ജെനുവിൻ ഒബ്ജെക്ഷൻസ് ആവാം. അപ്പൊ ആ ഒബ്ജെക്ഷനെ നമുക്ക് മറികടക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. നമ്മൾ മറികടക്കേണ്ടത് ഒബ്ജെക്ഷനെയാണ്, ഒബ്ജെക്ഷനെയാണ്. ഓർക്കുക, ഒരു വ്യക്തി ഒരു ഒബ്ജെക്ഷൻ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു മേഖലയിൽ ഒരു കൺസേൺ, ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. റിയാക്ട് ചെയ്യാതിരിക്കുക, റിയാക്ട് ചെയ്യാതിരിക്കുക, അതിനോട് നമ്മള് തിരിച്ച് വാദിക്കാതിരിക്കുക. കാരണം വാദിച്ച് ജയിക്കാനായിട്ട് ആർക്കും സാധിക്കും. ഒരു തവണ നമുക്ക് വാദിച്ച് ജയിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ വാദങ്ങൾ ജയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നോക്കിക്കോളൂ, ആ വ്യക്തിയെ നമ്മൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ആർഗ്യൂ ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ വ്യക്തിയെ നമ്മൾ പലപ്പോഴും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാതിരിക്കുക, ആർഗ്യൂ ചെയ്യാതിരിക്കുക. നമ്മൾ എത്ര അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും നമ്മൾ അതിനോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തി നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വ്യക്തിയോട് ഞാൻ വെൽ ഓൾ പാൻ പ്രോട്ടീൻ പൗഡറിനെ പറ്റി പറയാണ്. അദ്ദേഹം പറയാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഭയങ്കര വിലയാണ് എന്ന് പറയാണ് എന്ന് വിചാരിക്കാം. അദ്ദേഹത്തോട് അതിന് പകരമായിട്ട് ഞാൻ പറയാണ്, ആരാ പറഞ്ഞു ഇതിന് ഭയങ്കര വിലയാണെന്ന്? ഞാൻ 2 വർഷമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള 100-ലധികം കുടുംബങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരു വാദമുഖം അങ്ങോട്ട് ഉയർത്തി കഴിഞ്ഞാൽ അദ്ദേഹം സൈലന്റ് ആവും. പക്ഷേ നമുക്ക് ആ വ്യക്തിയെ നമ്മൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി ഒരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം ആ വ്യക്തിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ആശങ്കയുണ്ട്, ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ആ ആശങ്കയാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ഒബ്ജക്ഷനെ നമുക്ക് മറികടക്കാനായാൽ ആ വ്യക്തിയെ നമുക്ക് 90% നമുക്ക് നേടാനായിട്ട് സാധിക്കും. ജെനുവിൻ ആയിട്ട് ഒബ്ജെക്ഷൻസ് പറയുകയാണെങ്കിൽ ആ ഒബ്ജെക്ഷനെ നമ്മള് മറികടക്കാൻ സാധിച്ചാൽ, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചാൽ നമുക്കതിനെ മറികടക്കാനായിട്ട് സാധിക്കും, ആ വ്യക്തിയെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്താണ് ഇതിനൊരു മാർഗം? നമ്മൾ എത്ര ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു ഈഗോയിനെ ഹേർട്ട് ചെയ്യാതെ വേണം പറയാനായിട്ട്, ഈഗോയെ ഹേർട്ട് ചെയ്യാതെ വേണം നമ്മൾ ആ ഒബ്ജെക്ഷനെ നമ്മള് മറികടക്കാനായിട്ട്. അപ്പൊ എത്ര ലോജിക്കലായിട്ടുള്ള ആൻസർ പറയുന്നുണ്ടെങ്കിലും അതിനു മുൻപ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് എന്ന് പറയാം. ഫീൽ ഫെൽറ്റ് ആൻഡ് ഫൗണ്ട്.
ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് ഓക്കെ ഇനി എന്താണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുകയാണ് ചെയ്യുക എന്താണോ പറയാനുള്ളത് അദ്ദേഹത്തോട് നമ്മൾ യോജിക്കുന്നു നമ്മൾ ഒരിക്കലും ആ ഒരു വ്യക്തി പറഞ്ഞ അഭിപ്രായത്തോട് ഒബ്ജക്ഷനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല പകരം നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുക എന്താണ് റെസ്പോണ്ടും റിയാക്ട് നമ്മളുടെ വ്യത്യാസം റെസ്പോണ്ട് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി യാതൊന്നും ആലോചിക്കുന്നില്ല നമുക്ക് നമ്മളെ വാദമുഖം നമ്മുടെ ആർഗ്യുമെന്റ് എങ്ങനെയും ചെയ്യിക്കണമേ ഉള്ളൂ എന്താണ് റെസ്പോണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിനോട് നമ്മൾ വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നതിനാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പം ഓർക്കുക എപ്പോ ഒബ്ജക്ഷൻ വന്നാലും നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പാടില്ല എന്നാൽ അതിനോട് നമ്മൾ പ്രതികരിക്കരുത് ക്രിയാത്മകമായിട്ട് വേണം പ്രതികരണം റിയാക്ട് ചെയ്യരുത് നമ്മൾ ക്രിയാത്മകമായിട്ട് മാത്രമേ അതിനോട് പ്രതികരിക്കാവുള്ളൂ അദ്ദേഹത്തിന്റെ ആ അവസ്ഥ മനസ്സിലാക്കി വേണം നമ്മൾ അതിന് മറുപടി കൊടുക്കാനായിട്ട് അതാണ് ഓർക്കേണ്ടത് ഓർക്കുക നമ്മുടെ ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ ആവശ്യമാണ് പക്ഷെ അദ്ദേഹത്തിന് മുൻപായിട്ട് അദ്ദേഹവുമായിട്ട് ഒന്ന് സമരസപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കണം സോ ഒരു ഒബ്ജക്ഷൻ ഒരു വ്യക്തി പറയുന്നു എത്ര ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ കൊടുത്താലും അദ്ദേഹത്തിന്റെ ഈഗോ അവിടെ ഹാർട്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സ് ക്ലോസ് ആവും അപ്പൊ എന്തിനു വേണ്ടിയാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ പാത്രം നേരെ വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊന്നും പാത്രത്തിന് വീഴില്ല പാത്രത്തിന്റെ പുറത്ത് പാത്രത്തിൽ വെള്ളം നിറയണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും പാത്രം നേരെ വെച്ച് വേണം നമ്മുടെ വെള്ളം ഒഴിക്കാൻ ആ നേരെ വെക്കുന്ന പ്രോസസ്സാണ് ശരിക്കും ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം ഒരു എന്താണ് ഒരു ഒബ്ജക്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി ഒബ്ജക്ഷനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് മനസ്സിലായി ഒരിക്കലും ഒബ്ജക്ഷനോട് റിയാക്ട് ചെയ്യരുത് റെസ്പോണ്ട് ചെയ്യണം റിയാക്ടിങ്ങും റെസ്പോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിനോട് നമ്മൾ അതിനൊരു മറുപടി കൊടുക്കുകയാണ് ചെയ്യാം മറ്റേത് നമ്മൾ ആലോചിച്ച് ലോജിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മൾ നീങ്ങുകയാണ് അതാണ് റെസ്പോണ്ടിങ്ങും റിയാക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഓർക്കുക ഒരു വ്യക്തിക്ക് നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു ആശങ്കയുണ്ട് ആ ആശങ്കയാണ് ഒബ്ജക്ഷൻ എന്ന രൂപത്തിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ആ ഒബ്ജക്ഷനെ നമുക്ക് മറികടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയെ നേടുന്നതിന് സാധ്യമാണ് അപ്പം ആ വ്യക്തിയോടല്ല നമുക്ക് ഉള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു വാദത്തോടാണ് ആ വാദത്തോടാണ് നമ്മൾ മറുപടി പറയുന്നത് പക്ഷെ അതൊരിക്കലും നമ്മൾ പ്രതികരിക്കുകയല്ല ചെയ്യുക നമ്മൾ അതിനോട് ക്രിയാത്മകമായിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നു നമ്മൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യുന്നില്ല അതാണ് നമ്മുടെ റെസ്പോണ്ടിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതിനുള്ള മെത്തേഡ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ സംസാരിക്കാൻ ഈ അഞ്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ സോ എന്താണ് ഒരു ഒബ്ജക്ഷൻ ഒരു തടസ്സ വാദഗതിയാണ് ഒബ്ജക്ഷൻ എന്ന് പറയാം ഒരു പ്രോഡക്റ്റിന്റെ അതിന്റെ പ്രൈസിങ്ങിനെ സംബന്ധിച്ചുള്ളതാവാം അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി നമുക്കുള്ള ലഭ്യതയെ പറ്റിയുള്ള ഒബ്ജക്ഷൻ ആവാം അതിന്റെ ക്വാളിറ്റി അതിന്റെ ഗുണമേന്മയെ പറ്റിയുള്ള ഒബ്ജക്ഷൻ ആവാം അതിന്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ഷൻ ആവാം ഈ നാല് കാര്യത്തിൽ ഏതുമാവാം ഒരു വ്യക്തിയുടെ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പ്ലാൻ പറയുമ്പം അതിനെ പറ്റിയും അദ്ദേഹത്തിന് ഇതിലേതെങ്കിലും ഒരു ഒബ്ജക്ഷൻ ഉണ്ടാവാം ഓക്കെ അപ്പൊ ഏതൊരു വ്യക്തിക്കും മുൻപോട്ട് വെക്കാനുള്ള ഒരു തടസ്സവാദഗതിയാണ് നമ്മൾ ഒബ്ജക്ഷൻ എന്ന് പറയുക അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ജെന്യുവിൻ ആയിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഒബ്ജക്ഷൻസ് ഒഴിവുകഴിവുകളല്ല ഒബ്ജക്ഷൻസിന് മുന്നോട്ട് വെക്കുന്നത് പൈസ കൂടുതലാണെന്നോ പ്രോഡക്റ്റ് അവൈലബിൾ അല്ലെന്നോ അല്ലെങ്കിൽ ക്വാളിറ്റി പരമായിട്ടുള്ളതോ സർവീസ് പരമായിട്ടുള്ളതോ ഒക്കെയുള്ള ഒബ്ജക്ഷനെ ഒരു വ്യക്തി മുന്നോട്ട് വെക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഉറപ്പ് വേണം
ആ വ്യക്തിക്ക് ജെനുവിൻ ആയിട്ട് ഇതിലൊരു താല്പര്യമുണ്ട്, ആ വ്യക്തിക്ക് ജെനുവിൻ ആയിട്ട് ഇതിനകത്തൊരു താല്പര്യമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ട്, എന്തോ ഒരു ആശങ്കയുണ്ട്, ആ ആശങ്കയെ എനിക്ക് ദൂരീകരിക്കാൻ സാധിച്ചാൽ ആ വ്യക്തി എനിക്കൊപ്പമാണ്. അപ്പം ആ രീതിയിൽ വേണം അതിനോട് പ്രതികരിക്കാനായിട്ട്. ഒരിക്കലും നമ്മളൊരു ആർഗ്യുമെന്റിന് പോകാനായിട്ട് പാടില്ല. ആർഗ്യൂ ചെയ്ത് നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല, ആർഗ്യൂ ചെയ്ത് അദ്ദേഹത്തെ നമുക്ക് തോപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഓർക്കുക, നമ്മൾ എവിടെയൊക്കെ ആർഗ്യുമെന്റ് ചെയ്ത് ആർഗ്യൂ ചെയ്ത് വിജയിച്ചിട്ടുണ്ട് അവിടേക്ക് എന്ന നീക്കുമായിട്ട് നമ്മൾ ഈ വ്യക്തികളെ നഷ്ടമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു ആർഗ്യുമെന്റിലല്ല മുതിരുന്നത്, നമ്മൾ അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാത്മകമായിട്ട് നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുക? അതിനുള്ള 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു മറുപടിയാണ് ഈ ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് പാരാഫ്രൈസിങ്, രണ്ടാമതായിട്ട് കൺഫേമിങ്, മൂന്നാമതായിട്ട് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ്. സോ എന്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പാരാഫ്രൈസിങ്? ഒരു വ്യക്തി നിങ്ങളോട് പറയാണ്, നിങ്ങൾ വെൽ മൾട്ടി വിറ്റാമിൻ മൾട്ടി മിനറൽ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങളൊരു വ്യക്തിയോട് പറയുന്നു. അപ്പൊ ആ വ്യക്തി പറയാണ്, പ്രോഡക്റ്റിനെ ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു, ഗുണത്തേക്ക് പറ്റിയൊക്കെ മനസ്സിലാക്കി, പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് ഭയങ്കര വിലയാണല്ലോ, ഇതിന് ഭയങ്കര വില കൂടുതലാണല്ലോ. ഓക്കെ, ഒരു ഒരു അവസ്ഥ, ഒരു ഒബ്ജെക്ഷൻ പുള്ളി മുൻപോട്ട് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് അദ്ദേഹത്തിനോട് പാരഫ്രൈസ് ചെയ്യാണ്, സർ, സാറിന് പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു, അതിന്റെ ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. സാറ് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിന് വില കൂടുതലാണ് എന്നാണ് അല്ലെ? അതാണ് പാരഫ്രൈസിങ്. പാരഫ്രൈസിങ് എന്താണോ അദ്ദേഹം പറഞ്ഞത്, 100% അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹത്തിനൊരു ബോധ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരഫ്രൈസ് ചെയ്യുന്നത്. അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ നമ്മൾ അദ്ദേഹത്തോട് തിരിച്ചു പറയാണ്. അതാണ് പാരഫ്രൈസിങ്. ദെൻ അത് കൺഫേം ചെയ്യുക, പറഞ്ഞാൽ അത് ഉറപ്പുവരുത്തുക. പാരഫ്രൈസ് ചെയ്തു എന്നിട്ട് ഓക്കെ സാർ, ഇത് തന്നെയല്ലേ സാർ ഉദ്ദേശിച്ചത്, സാറ് വില കൂടുതലാണെന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ സാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺഫേമിങ്. ദെൻ അടുത്തതാണ് ഫീൽ ഫൗണ്ട് ഫെൽറ്റ് ആൻഡ് ഫൗണ്ട് മെത്തേഡ്. സാറ് എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, സാർ എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഞാനും ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചത്. അപ്പൊ ഫീൽ, സാറിന്റെ ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ദെൻ ഫൗണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി. നമ്മുടെ എത്ര ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ ആണെങ്കിലും ഈ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അദ്ദേഹത്തിന് ഈ ആൻസർ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈഗോനെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യുന്നില്ല. എത്ര ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ ആണെങ്കിലും ഓർക്കുക, ഈ ഒരു രീതിയിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈഗോനെ ഒരിക്കലും വേദനിപ്പിക്കാതെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനുള്ള അവസരമാണ്. ഇനി ഒരു വ്യക്തി പറയാണ് ഈ പ്രോഡക്റ്റിന് വില കൂടുതലാണെന്ന് പറയാണ്, അതേസമയം തന്നെ നമ്മൾ ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ ആണ് പറയുന്നത്, അല്ല സാർ ഒരു ഡെയിലി ടാബ്ലറ്റിന് ഒരു ദിവസത്തിൽ നമുക്ക് ഒരെണ്ണമാണ് കഴിക്കേണ്ടത്, ഒരു ദിവസം ഒരെണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 15 രൂപ പോലും ഒരു ഡെയിലി ടാബ്ലറ്റിന് ആവുന്നില്ല. ഒരു ഡെയിലി നമ്മൾ കഴിക്കുന്ന മൾട്ടി വിറ്റാമിൻ മൾട്ടി മിനറൽ ടാബ്ലറ്റിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒരു മൾട്ടി വിറ്റാമിൻ മൾട്ടി മിനറൽ ടാബ്ലറ്റ് നമ്മൾ ഒരു ദിവസം ഒരെണ്ണമാണ് കഴിക്കുന്നത്. ആ ഒരു ടാബ്ലറ്റിന്റെ വില എന്ന് പറയുന്നത് 15 രൂപയിൽ താഴെ മാത്രമാണ്. 15 രൂപ എന്ന് പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും ഒരു ദിവസം ഒരു വലിയ തുകയാണ്. നമുക്ക് ഒരു ബോട്ടില് വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് 15 രൂപയിൽ കൂടുതൽ ആവശ്യമാണ്, ശരിയല്ലേ? ഒരു ജ്യൂസ് നമുക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 10 or 40 രൂപ ആവശ്യമാണ്. പലപ്പോഴും നമ്മള്
വെറുതെ പാഴാക്കി കളയുന്ന പൈസ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനുള്ള ഒരു മാർഗമാണ് മൾട്ടി വിറ്റാമിൻ മൾട്ടി മിനറൽ ടാബ്ലറ്റ്. അപ്പോൾ നിത്യേന നമുക്ക് ഒരു ടാബ്ലറ്റ് ആണ് ആവശ്യമുള്ളത്. ദിവസം ഒരു ടാബ്ലറ്റ് ആണ് ഒരു മൾട്ടി വിറ്റാമിൻ മൾട്ടി മിനറൽ ഫുഡ് സപ്ലിമെന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന്റെ വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 15 രൂപയിൽ താഴെ മാത്രമാണ്. ഈ ഒരു പൈസക്ക് നമുക്ക് എന്ത് നേടാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഒന്നും നേടാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സാധ്യമാണ്. ഈ ഒരു ആൻസർ തന്നെയാണ് നമ്മൾ എവിടെയും പറയുന്നത്. ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? നമ്മൾ അദ്ദേഹത്തിന്റെ ഈഗോയിനെ ഹർട്ട് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഒരു വ്യക്തി നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ പറയുന്നു, ആ പ്രോഡക്റ്റിന് വില കൂടുതലാണെന്ന് പറയുന്നു. സോ ആ സമയത്ത് നമ്മൾ പറയാണ്, സർ ഈ ഒരു പ്രോഡക്റ്റിന് വില കൂടുതലാണെന്നാണ് സാറ് പറയുന്നത്, ശരിയല്ലേ? സാറിന് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ അതിന്റെ ഗുണത്തിലൊന്നും യാതൊരു സംശയമില്ല, വിലയിൽ മാത്രം അല്പം സന്ദേഹമുണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്യുന്നു. ദെൻ ഇനി ആണ് നമ്മൾ ഫീൽ ഫെൽറ്റ് ഫൗണ്ട്. സാറിന്റെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാറ് പറഞ്ഞത് 100% എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഞാനും ഇങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് ഞാനും ഇങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വെറുതെ പാഴാക്കി കളയുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ തികച്ചും കുറവാണ്. ഞാൻ കൊടുക്കുന്ന മൂല്യവുമായിട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വിലയും എനിക്ക് ലഭിക്കുന്ന മൂല്യവുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ 10 മടങ്ങ് മൂല്യമാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ അവസ്ഥയിൽ തന്നെയാണ് ഞാനും കടന്നു പോയത്. അതുകൊണ്ട് എനിക്ക് സാറ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇതാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ്. ഈ ഒരു രീതിയിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒബ്ജെക്ഷൻസിനെ നമുക്ക് മറികടക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒബ്ജെക്ഷൻ ഒരു വ്യക്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് മറികടക്കുന്നതിന് സാധ്യമാണ്. ഇതുപോലെ നമുക്ക് ഏതൊരു ഒബ്ജെക്ഷൻസിനോട് നമുക്ക് ക്രിയാത്മകമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ സുലൈമാൻ സാർ പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ചിലവുകൾ ഒഴിവാക്കാം, അപ്പോൾ ലാഭമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏതൊരു ആൻസറും നമുക്ക് പറയാം, ഏത് ലോജിക്കൽ ആയിട്ടുള്ള ആൻസറും പറയാം. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിന്റെ എന്താണോ പറഞ്ഞത് അതുമായിട്ട് നമുക്ക് യോജിച്ച് പോകുന്ന രീതിയിൽ വേണം നമുക്ക് പറയാനായിട്ട്. കാരണം അദ്ദേഹത്തിന് മുഖത്തടിച്ചതുപോലെയുള്ള ഒരു സംസാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഒബ്ജെക്ഷൻ പറയുകയും നമ്മളൊരു ആർഗ്യുമെന്റ് മോഡിലോട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ഏതൊരു പ്രോഡക്റ്റിന്റെയും എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ നമ്മളൊരു വ്യക്തി നമ്മളോടൊരു ഓപ്പർച്യൂണിറ്റി, നമ്മള് മോദിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നു. ഈ മോദി കെയർ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പം ഈ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ പറ്റും ആലോചിച്ച് നോക്കൂ. സോ നിങ്ങളൊരു വ്യക്തിയോട് മോദി കെയർ ഓപ്പർച്യൂണിറ്റി പറയാണ്, അദ്ദേഹം പറയാണ് ഇതുപോലെ ഒരു അവസ്ഥ പറയാനില്ലായിരിക്കും, ഒരു തടസ്സവാദഗതി പറയാണ്. അദ്ദേഹം പറയുന്ന തടസ്സവാദം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഒന്നും കിട്ടുകയില്ലെന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ. എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു മറുപടിയാണ് നമുക്ക് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? നമ്മൾ
അപ്പോൾ ഇവിടെയും ഈ രീതിയിൽ തന്നെ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ സാധിക്കും. ആദ്യം അദ്ദേഹം എന്താണോ പറഞ്ഞത് പാരഫ്രേസ് ചെയ്യാം. സർ സാറ് പറയുന്നത് മോദി കെയറിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇൻകം ഒന്നും ലഭിക്കില്ല എന്നാണ് പറയുന്നത് അല്ലെ? ഇതാണോ സാർ ഉദ്ദേശിച്ചത് കൺഫേം ചെയ്യാൻ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനോട് ഇതേ രീതി തന്നെ പറയാം, സർ ഞാനിപ്പം 6 മാസമായി മോദി കെയറിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനും സാറ് വിചാരിച്ചതുപോലെ തന്നെയാണ് വിചാരിച്ചത്. എനിക്കും ആ ഇൻകം കിട്ടുമെന്നും ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നൊന്നും എനിക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ചെറുതാണെങ്കിലും കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് എനിക്ക് ചെറുതാണെങ്കിലും എൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം എനിക്ക് കഴിഞ്ഞ 3 മാസങ്ങൾ അല്ലെങ്കിൽ 4 മാസങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പറയാതെ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഈഗോയിനെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ നമുക്ക് പറയാൻ സാധിക്കും, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഒരു വ്യക്തി ഇതേ ഒരു അവസ്ഥയിൽ കടന്നു വന്ന വ്യക്തിയാണ്, സർ ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് എൻ്റെ ടീമില് ആ കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ ജോയിൻ ചെയ്ത വ്യക്തി ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ എന്തായാലും പറഞ്ഞു, എനിക്ക് വരുമാനം കിട്ടിയതാണ്, അദ്ദേഹത്തിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജോയിൻ ചെയ്തു. അദ്ദേഹം ഞാൻ പറഞ്ഞത് രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. ഇന്ന് ഈ മാസം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എന്നാ ഈ ഇതേ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഈ മാസം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇൻകം വന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ ഒബ്ജെക്ഷൻസിന് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഏതൊരു ഒബ്ജെക്ഷൻസ് ആണെങ്കിലും ഈ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ പറയുമ്പം 100% നമുക്ക് അതിനെ മറികടക്കാം എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതലായിട്ട് നമുക്ക് ഒബ്ജെക്ഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധ്യമാണ്. ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ടെക്നിക്കാണ്. അതിന് മുൻപായിട്ട് നമ്മൾ അവരെന്താണോ പറയുന്നതെന്നോ പാരഫ്രൈസ് ചെയ്യണം. അവരെന്താണോ പറയുന്നത് നമ്മുടെ വേർഡ്സില് അവര് പറയുന്നതും നമ്മൾ പറയുന്നതും ഒരു കാര്യമാണെന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നു, അതിനെ കൺഫേം ചെയ്യുന്നു. ദെൻ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒബ്ജെക്ഷൻസ് പറയുകയാണെങ്കിൽ ആ ഒബ്ജെക്ഷനെ എങ്ങനെ മറികടക്കണം എന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഓരോന്നിനെയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ മോഹൻദാസ് സാർ പറഞ്ഞിട്ടുണ്ട് ആളെ പിടിക്കുന്ന പരിപാടി അല്ലേ, എനിക്ക് കഴിയില്ല. സോ അങ്ങനെ ഒരു വ്യക്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. സോ ആദ്യം അദ്ദേഹത്തോട് പാരാഫ്രൈസ് ചെയ്യും. എന്താണ് പാരാഫ്രൈസിങ്? സാറ് പറയുന്നത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതല്ല, ആളെ പിടിക്കുന്ന പരിപാടി എന്നാണ് എന്നാണ് സാറ് പറയുന്നത്. ഇതല്ലേ സാർ സാറിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അഭിപ്രായം ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട്? അതെന്നുള്ള കൺഫർമേഷൻ എടുക്കുക. അതിനുശേഷം പറയാം, സാർ ഈ ബിസിനസിന്റെ ഭാഗമായപ്പോൾ ഞാനും ആദ്യം ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഈ ബിസിനസിന്റെ ഭാഗമായ സമയത്ത് എനിക്കും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. സാറിന്റെ അതേ ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു. ഞാനും ഈ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചത്, ആളെ ചേർക്കുന്ന പരിപാടിയാണ്, നമുക്ക് വരുമാനം ഒന്നും കിട്ടില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ബിസിനസിന്റെ ഭാഗമായി എൻ്റെ അപ്ലൈൻ എനിക്ക് ബിസിനസിനെ പറ്റി പറഞ്ഞു തന്നു, അതുപോലെ ട്രെയിനിങ്സിലൊക്കെ ഞാൻ പങ്കെടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് 100% ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, നമ്മൾ ആളെ പിടിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല വരുമാനം ലഭിക്കുന്നത്, അവർക്കും അവരുടെ കുടുംബത്തിനും വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു വ്യക്തിയുടെ ഈ ബിസിനസ് ഭാഗമാകുമ്പോൾ ആ വ്യക്തിക്കും ഇൻകം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളെ പിടിക്കുന്ന ഒരു പരിപാടിയല്ല, അവരുടെയും നമ്മുടെയും ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ലഭിക്കുന്ന ഒരു റിയൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതിനകത്തുള്ളത്. പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ്സിലാണ് നമുക്ക് നമ്മുടെ ടീമിനുള്ള ബെനഫിറ്റ്സ് ഉള്ളത്. അപ്പം ഈ ബിസിനസിന് ഭാഗമാകുന്ന എല്ലാവർക്കും അതിന്റെ ബെനഫിറ്റ്സ് ലഭിക്കുന്നതാണ്.
ഈ രീതിയിൽ വേണം നമുക്ക് ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ആൾക്കാർ പറയുന്ന ഒന്ന് രണ്ട് ഒബ്ജെക്ഷൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം ആ ഒബ്ജെക്ഷൻ എങ്ങനെ. ഓക്കെ, കയ്യിൽ പണമില്ല, വെരി ഗുഡ്. ദിജോയ് സാർ പറഞ്ഞ ഒരു ഒബ്ജെക്ഷൻ ആണ്. ചിലർ പറയും കയ്യിൽ പണമില്ല എന്നുള്ളത്. അപ്പം ഓർക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക, ആർക്കെങ്കിലും സമ്പാദിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ കൈകളിലുള്ളതെന്ന് മനസ്സിലാക്കാം മോദിക്ക്. ഇതേ രീതിയിൽ തന്നെ പറയാം, ഓക്കെ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് പറയാം. പക്ഷെ അത് നമുക്ക് കുറച്ച് ബോധ്യം വേണം. ഒരു വ്യക്തിക്ക് പൈസ ഇല്ലെന്നാണ് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മോദിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പൈസ നേടിയെടുക്കുന്നതിന് സാധ്യമാണ്, പൈസ നേടിയെടുക്കാനായിട്ട് സാധ്യമാണ്. ഇനി ഇത് തന്നെ പറയാം, പാരഫ്രൈസ് ചെയ്യാം. സാറ് പറയുന്നത് സാറിന് ഈ ബിസിനസിന് വേണ്ടിയിട്ട് മുടക്കാനായിട്ട് കയ്യില് പൈസയൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് കൺഫേം ചെയ്യുന്നത് തന്നെയല്ലേ സാറ് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി ഒക്കെ സാറിന് ഇഷ്ടപ്പെട്ടു, പക്ഷെ സാറിന് പൈസ ഇല്ല. സാർ, ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഞാനും വിചാരിച്ചു കയ്യിൽ ഒത്തിരി പൈസ വേണമെന്നാണ്. പക്ഷേ ഈ ബിസിനസിന്റെ ഭാഗമായപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ബിസിനസിന് വേണ്ടിയിട്ട് എനിക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നമ്മൾ മേടിക്കുകയും അതോടൊപ്പം തന്നെ അങ്ങനെ പ്രോഡക്ട്സ് ഒക്കെ ആവശ്യമുള്ളവരിലേക്ക്, അത് വരുമാനം ആവശ്യമുള്ളവരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ബിസിനസ് ഭാഗമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സാധാരണ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഓരോ മാസവും ഞാൻ വീട്ടിലേക്ക് വേണ്ടി മേടിക്കുന്ന പ്രോഡക്ട്സ് എന്താണെങ്കിലും, സോപ്പ്, അതുപോലെ തന്നെ ബ്രഷ്, പേസ്റ്റ്, ഓയിൽസ്, അങ്ങനെയുള്ള പ്രോഡക്റ്റ് എനിക്ക് മേടിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് ഞാൻ എങ്ങനെയാണെങ്കിലും പൈസ കണ്ടെത്തിയേ മതിയാവുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മോദി കെയറിലേക്ക് കടന്നു വന്ന് പ്രോഡക്ട്സ് മേടിക്കുമ്പോൾ പിന്നീട് എനിക്ക് വരുമാനവും ലഭിച്ചു തുടങ്ങും. അപ്പൊ മോദി കെയറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ എനിക്ക് പ്രോഡക്ട്സും മേടിക്കാൻ സാധിക്കും. ആ പ്രോഡക്റ്റ് മേടിക്കുന്നതിലും കൂടുതൽ പൈസ എനിക്ക് ഈ ബിസിനസ്സിലൂടെ വരുന്നുമുണ്ട്. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഞാൻ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിന്റെ യൂട്ടിലിറ്റി മാത്രമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് യാതൊരു സാമ്പത്തികമായിട്ടുള്ള പ്രയോജനവും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ മോദി കെയറിനെ മനസ്സിലാക്കി ആ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ മാസവും പ്രോഡക്റ്റ് മേടിക്കാനുള്ള പൈസയും അതിന് ശേഷവും അതിന് മിച്ചവും എനിക്ക് മോദി കെയറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഒബ്ജെക്ഷൻ ആണ്, എനിക്ക് താല്പര്യമുണ്ട്, വീട്ടിലുള്ളവര് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് സമ്മതിക്കില്ല എന്നുള്ളത്. സോ ആ ഒരവസ്ഥയിലും നമുക്ക് ഈ ഒരു ഒബ്ജെക്ഷൻ ഹാൻഡിലിംഗ് മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ അവസ്ഥ തന്നെ നമുക്ക് പറയാം. ഹസ്ബൻഡോ വൈഫ് എന്റെ വീട്ടിലും അവരോട് ആദ്യം പാരഫ്രൈസ് ചെയ്യാം. അപ്പൊ സാറ് പറയുന്നത് സാറിന് ഈ ബിസിനസിന് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ വീട്ടിൽ നിന്നുള്ള സമ്മതം ഇല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് സമ്മതിക്കില്ല, ഇതാണ് അല്ലേ? അപ്പൊ അവർക്ക് അനുവാദമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ സാറും ചെയ്യാൻ റെഡിയാണ്. ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് എന്റെ വീട്ടിലും ഇതുപോലെ തന്നെയായിരുന്നു. അവർക്കും അത് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്റെ അപ്ലൈൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും കൂടെ വന്നിട്ടാണ് എന്റെ വീട്ടില് സംസാരിച്ചത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് അവര് എന്റെ വൈഫ് കൺവിൻസ്ഡ് ആകുകയാണ് ചെയ്തത്. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് വൈഫും ഹസ്ബൻഡും എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് സംസാരിക്കാം. സമയമില്ല എന്ന് പറയുന്ന വ്യക്തികളോട് നമുക്ക് ഈ രീതിയിൽ തന്നെ പറയാം. സോ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എനിക്ക് ഒരു ദിവസം മിനിമം ഒരു മണിക്കൂർ ആണെങ്കിൽ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മണിക്കൂർ ആണെങ്കിൽ രണ്ട് മണിക്കൂർ, അത് മാറ്റിവെച്ചിട്ട് എനിക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒബ്ജെക്ഷൻസിനെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പാരഫ്രൈസ് ചെയ്യുക,
സോ എന്താണ് പാരഫ്രൈസിങ് ഒന്നും കൂടി പറയുന്നു, അവരെന്താണോ ഒരു തടസ്സവാദഗതി പറയുന്നത് അതൊന്ന് പാരഫ്രൈസ് ചെയ്യാം. അത് നമുക്കും അവർക്കും ഒരേ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉള്ളതെന്ന് അവർക്ക് ഒരു ബോധ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരഫ്രൈസിങ് ചെയ്യുന്നത്. ദെൻ അവർ പറഞ്ഞ കാര്യം കൺഫേം ചെയ്യിക്കുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. റൈറ്റ്, അതുപോലെ തന്നെ ചിലര് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒബ്ജെക്ഷൻസ് പറയും. ഓക്കെ, ആ ഒബ്ജെക്ഷനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതിനാൽ ഒരു ജെനുവിനല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ലാതെ തടസ്സത്തിന് വേണ്ടി മാത്രം വാദങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഓർക്കുക, ഒരു വ്യക്തിക്ക് ഒരു ജെനുവിനായിട്ടുള്ള താല്പര്യമുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ജെനുവിനായിട്ടുള്ള ഒരു കൺസേൺസ് ഉണ്ടെങ്കിൽ അതാണ് ഒബ്ജെക്ഷൻ ആയിട്ട് മാറുന്നത്. ആ ഒബ്ജെക്ഷനാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാൻ, നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതൊരു രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പാരഫ്രേസ്, കൺഫേം, ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട് ഒന്നും കൂടി എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടി ഞാൻ പറയാം. എന്താണ് ഒരു ഒബ്ജെക്ഷൻ ഒന്നും കൂടി സമറൈസ് ചെയ്യാം. എന്താണ് ഒരു ഒബ്ജെക്ഷൻ? ഒരു വ്യക്തി നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റിയോ അതുപോലെ തന്നെ ബിസിനസിനെ പറ്റിയോ പറയുമ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന തടസ്സത്തെയാണ്, തടസ്സവാദഗതിയാണ് നമ്മൾ ഒബ്ജെക്ഷൻ എന്ന് പറയാം. ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാവാം? പ്രോഡക്റ്റിനെ പറ്റിയാവാം, അതിന്റെ പ്രൈസിനെ പറ്റിയാവാം, സർവീസ് അല്ലെങ്കിൽ ക്വാളിറ്റി എന്തിനെ പറ്റിയുമാവാം, എന്തിനെ പറ്റിയുമാവാം. അതിനെ മറികടക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഒന്ന്, നമ്മള് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് പോവാം. ഏതൊരു വ്യക്തി ഒബ്ജെക്ഷൻ പറഞ്ഞാലും ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ അതിനോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് ആർഗ്യൂ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ എന്നേക്കുമായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക, നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. എന്താണ് റെസ്പോണ്ടിങ്? എന്താണ് റെസ്പോണ്ടിങ്? റെസ്പോണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിനോട് മറുപടി ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നതിനാണ് നമ്മൾ റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. അതിന്റെ ആ കാര്യം അവരെന്താണോ പറയുന്നത് പാരഫ്രൈസ് ചെയ്യുക. എന്താണ് പാരഫ്രൈസിങ്? അവർ പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒന്നും കൂടി അവരുടെ നമ്മുടെ വാക്കില് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പറയുന്നു. അതാണ് പാരഫ്രൈസിങ്. ദെൻ അതിനെ കൺഫേം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞതും നമ്മൾ പറയുന്നതും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുന്നു, കൺഫേം. ദെൻ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ടെക്നിക്. എന്താണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട്? അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ ഭാഗമായപ്പോൾ അല്ലെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ രീതിയിലാണ് ഉള്ളത്. സോ ഇതിനെയാണ് നമ്മൾ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറയുക. നമ്മൾ എത്ര ലോജിക്കായിട്ടുള്ള ആൻസർ ആണ് കൊടുക്കുന്നതെങ്കിലും അതിനു മുൻപ് ഈ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനായാസമായിട്ട് നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഇതും ഒരു 100% നമുക്ക് റിസൾട്ട് നേടിത്തരും എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ഈ ഒരു പ്രാക്ടിക്കലി നമ്മൾ ഇത് ഉപയോഗിച്ച് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതിന്റെ റിസൾട്ട് കൂടുതലായിട്ട് ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആലോചിച്ച് പറയുകയാണെന്നാണ് ഒരു വ്യക്തി പറയുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുക. ഓർക്കുക, ആലോചിച്ച് പറയാം, അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒബ്ജെക്ഷൻസിനെയാണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ഒബ്ജെക്ഷൻ അതിനെ അത് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്.
അതിന് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാലും അവരുടെ മനസ്സ് ക്ലോസ്ഡ് ആണ്, മൈൻഡ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ആ ക്ലോസ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് നിങ്ങൾ സാധാരണ ഒരു വ്യക്തി പറയുമ്പോൾ ജെനുവിൻ ആയിട്ട് ഇതുപോലെയുള്ള കൺസേൺസ് പറയുന്നുണ്ടെങ്കിൽ ആ ജെനുവിൻ ആയിട്ടുള്ള ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെത്തേഡാണ് പാരഫ്രേസിംഗ്, കൺഫർമേഷൻ ഇൻഫർമേഷൻ ആൻഡ് യൂസിംഗ് ഫീൽ ഫെൽറ്റ് ഫോം ടെക്നിക്. ഓർത്തിരിക്കുക. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വില കൂടുതൽ എന്ന് പറയുന്നവരെ ഓൾറെഡി അഭിസാരം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രോഡക്റ്റിനെ ആണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. അതിനുശേഷം അതിന്റെ കോസ്റ്റ് പെർ യൂസേജ് നമുക്ക് പറയാനായിട്ട് സാധിച്ചാൽ മതി. നമുക്ക് നിത്യേന ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെയിലി കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. അത് നമുക്ക് അവരോട് പറയാനായിട്ട് സാധിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിത്യേന ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതിന്റെ ഡെയിലി കോസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോ തവണ ഒരു ബോട്ടിൽ നമുക്ക് 50 തവണ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ 50 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് ഓരോ തവണത്തെ കോസ്റ്റ് കിട്ടും. സോ ആ രീതിയിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ജെനുവിൻ ആയിട്ട് ഒബ്ജെക്ഷൻസ് പറയുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയെ നഷ്ടപ്പെടാതെ നമുക്ക് ലോജിക്കലായിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീൽ ഫെൽറ്റ് ഫോം ടെക്നിക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമ്മളൊരു വ്യക്തിയോട് ബിസിനസ് പറയുന്നു, ഓപ്പർച്യൂണിറ്റി പറയുന്നു, ദെൻ ഇതുപോലെയുള്ള തടസ്സ വാദഗതികൾ അവർ പറയുമ്പോൾ ഈ ഒരു ടെക്നിക്ക് നെക്സ്റ്റ് ടൈം തുടങ്ങി ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളത്. ലോയൽറ്റി ബെനിഫിറ്റ് ഒക്കെ തീർച്ചയായിട്ടും പറയാം. നിങ്ങൾക്ക് എന്തു കാര്യങ്ങളും നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റിയുള്ള പ്രോഡക്റ്റിനെ പറ്റിയുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ആ ഒരു പറയുന്നതിന് മുന്നോടിയായിട്ട് ആമുഖമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് ഈ ടെക്നിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തും ലോജിക്കലായിട്ടുള്ള ഏതൊരു ആൻസറും കൊടുക്കാം, അതിനകത്തൊരു തെറ്റോ ശരിയോ എന്നുള്ള ആൻസർ ഇല്ല. ബട്ട് ഈ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ടെക്നിക് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവര് നമുക്ക് ആ ഒബ്ജെക്ഷനെ കുറച്ചും കൂടി ക്രിയാത്മകമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധ്യമാണ്. വേറെ ടീമിൽ ഉണ്ടെന്ന് പറയുന്നവരോട് പിന്നെ നമ്മള് എന്താ പറയേണ്ടത്, അവരെ ആ ടീമിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലല്ലോ മേഡം, അത് ബിസിനസിന്റെ റൂളിന് അഗേൻസ്റ്റ് അല്ലേ. അവർ ഓൾറെഡി ആ ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആ ടീമിൽ ആ വ്യക്തി പ്രവർത്തിക്കട്ടെ, അതല്ലേ അതിന് ശരി. ഓർക്കുക, ഈ ഒരു ടെക്നിക് ഉപയോഗപ്പെടുത്തി, ഈ ഒബ്ജെക്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക് ഉപയോഗപ്പെടുത്തി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിയിൽ പാരഫ്രൈസ് ചെയ്ത് അവർ പറയുന്ന കാര്യത്തെ ഒന്നുകൂടി കൺഫേം ചെയ്ത് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ടെക്നിക് ഉപയോഗപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനകത്ത് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഓരോ ഇന്ററാക്ഷനും കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആവുന്നതിന് ഇത് സഹായകമാണ്. ഓർക്കുക, ഇതൊരു 100% ഫുൾ പ്രൂഫ് മെത്തേഡ് അല്ല. അതുപോലെ തന്നെ ഇതിന് മറ്റു ടെക്നിക്സും നമുക്ക് ഇതിനകത്ത് ഉണ്ട്. പ്രോബിംഗ് ടെക്നിക് എന്ന് പറയുന്ന മറ്റു ടെക്നിക് ഉണ്ട്. കൂടുതലായിട്ട് ഒരു വ്യക്തി ഒരു തടസ്സവാദഗതി പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻസ് അതിനുശേഷവും നമുക്ക് ഈ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റിസൾട്ട് കൂടുതലായിട്ട് നേടിത്തരുന്ന ഓരോ ഇന്ററാക്ഷൻ കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു ടെക്നിക്. 5 കാര്യങ്ങളാണുള്ളത്. പാരഫ്രേസിംഗ്, അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി അവർക്ക് വേണ്ടി നമ്മളൊന്ന് പറയുന്നത്, ആ ഒരു കാര്യത്തെ ഉറപ്പുവരുന്നു കൺഫേം, ദെൻ അദ്ദേഹത്തിന്റെ അവസ്ഥ, അദ്ദേഹം നമ്മൾ ആ അവസ്ഥയിൽ കടന്നുപോയത്, അങ്ങനെ കടന്നുപോയപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം. സോ ഇതാണ് ആ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് മെത്തേഡ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ലഭിച്ച ഈ ഒരു അറിവ് നിങ്ങളുടെ ബിസിനസ് ശരിയായ രീതിയിൽ ബിൽഡ് ചെയ്യുന്നതിനും കൂടുതൽ ആൾക്കാരിലേക്ക് മോദിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കുന്നതിനും കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിൽ ഭാഗമാക്കുന്നതിനും അതുവഴി നിങ്ങൾക്കും അവർക്കും നല്ലൊരു ജീവിതം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നു. ദിസ് ഇസ് ജോമേഷം ജോസഫ് signing off. Bye-bye. Thank you. Have a great day.